Hello, welcome to my channel. In the cauliflower vegetable, we're cooking on a chain of the craft a lot in the leather. Upon e cook e recipe, vendita cauliflower, edelagalai tatar theatre, the number talacha valathle kitter, on the wavicher carna, or alpha manual putty goda, other chair the tana, wavic in the other. I'm gonna chamber e cauliflower lilla, purkala, matending in a kidangle and dangle, other la naschibogum, or anchimint, nani either. Maida and the Tilla, Pine, Upper, Molagobody, Velituli, Inji. Idella, E. Dry Aikitia, E. cauliflower lake, the etasasham, Unna marinated cheddar come and itana. Apo, Idile, Velituli, Injium, Yanni, Mixil, Unna Chathached the tender. Ipo the Vella lam full light of Arno Boy, cauliflower and Adalagalana, Adalaki Velituli Inji, Cherdaite, Unna Chathachasham, Adacharthi tender. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ കണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഓരോന്നായിട്ട് ചേർക്കുക അതായത് ഒരു സ്പൂൺ മൈദ പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലോർ മുളകുപൊടി ഉപ്പ് അതെല്ലാം ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തു വെക്കുക അപ്പം നമ്മൾ അത് വെള്ളം ചേർക്കാണ്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത് ഒന്ന് അപ്പം എല്ലാം അങ്ങനെ ആവുമ്പോൾ ഈ ഇടകളിൽ എല്ലാ സ്ഥലത്തും നന്നായിട്ട് ഇത് പിടിച്ചു കിട്ടും പിന്നെ ഒരു കളറിന് വേണ്ടിട്ടാണ് ട്ടോ മുളകുപൊടി ചേർത്തിട്ടുള്ളത് ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കിയ ശേഷം വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചൂടായ ശേഷം നമ്മൾ ഇതിലാക്കി വെച്ച കോളിഫ്ലവർ ഓരോന്നായിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ട് ഫ്രൈ ആവണം ട്ടോ നല്ല ക്രിസ്പി ആയിട്ട് വരണം പിന്നെ ഇത് എണ്ണ ചൂടായി കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് ഇട്ട ശേഷം കോളിഫ്ലവറിന്റെ ഇതിലൊക്കെ ഇട്ട ശേഷം ഇതൊന്ന് മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ ഉള്ളിലും നന്നായിട്ട് വെന്തോടും നമ്മൾ എടുത്ത ഫുൾ ഓയിലും ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമില്ല ട്ടോ ഇപ്പോ ഈ സെറ്റ് കോളിഫ്ലവർ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആവണം ട്ടോ ഇനി അടുത്തതായിട്ട് ചെറിയൊരു ഗ്രേവി പോലെ ഉണ്ടാക്കാനായിട്ട് ഒരു സവാള അധികം ചെറുതാവരുത് ഒരു മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞു വെക്കണം പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് രണ്ട് രീതിയിൽ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒന്ന് റൗണ്ട് ആയിട്ടും ഒന്ന് കുറച്ച് നീളത്തിലായിട്ടും കട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ് പിന്നെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് പിന്നെ സോയാ സോസും ഇതെല്ലാം കൂട കാണുമ്പോൾ ഗോബി മഞ്ചൂരിയൻ ആണെന്ന് വിചാരിക്കരുത് ട്ടോ കാരണം വേണമെങ്കിൽ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ഗോബി മഞ്ചൂരിയൻ എന്ന് പറയാം ഒരിക്കലും ഇത് ഗോബി മഞ്ചൂരിയൻ്റെ ഒറിജിനൽ റെസിപ്പി ഒന്നുമല്ല അതേപോലെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഗോബി മഞ്ചൂരിയൻ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ പാനിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം പച്ചമുളക് ഇട്ടിട്ടും മൂപ്പിച്ചെടുക്കുക ഇവിടെ നമ്മൾ കോളിഫ്ലവർ ആദ്യം വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ബാക്കി ഇതെല്ലാം മൂപ്പിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ അധികം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഒരുപാട് എണ്ണ കുടിക്കുന്നില്ല കേട്ടോ ഇത് ഇനി മീഡിയം സൈസിലായിരുന്ന സവാള ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് വഴറ്റി കൊണ്ടുവരിക അത് നന്നായിട്ട് ഡാർക്ക് ബ്രൗണോ അങ്ങനെയൊന്നും ആവണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് മീഡിയത്തിൽ വഴന്ന് വന്നാൽ മതി ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുളക് പൊടിയിൽ ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ എരിവിന് വേണ്ടിയിട്ടല്ല കാരണം പച്ചമുളക് നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം വേണ്ടെങ്കിൽ അല്ല വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം
അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു ഒരു അര സ്പൂൺ എന്ന് പറയാം, അര സ്പൂൺ സോയാ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂണ് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് കുറച്ച് മതി, ടൊമാറ്റോ സോസ് അധികമായാലും കുഴപ്പമൊന്നുമില്ല. ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ സവാള ഇട്ട സമയത്ത് അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ, കാരണം ഉപ്പ് അധികമാകാൻ പറ്റില്ല, കാരണം രണ്ട് സോസിലും ഉപ്പിൻ്റെ അംശം ഉള്ളത് കൊണ്ട് ഉപ്പ് അധികമാവരുത്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവറിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ കോൺഫ്ലവറിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത ശേഷം കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പേസ്റ്റ് പോലെ ആക്കേണ്ട, വാട്ടർ കൺസിസ്റ്റൻസി തന്നെയാണുള്ളത്. അങ്ങനെ ചെയ്ത ശേഷം നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ഗ്രേവിയിലേക്ക് ഈ കോൺഫ്ലവറിൻ്റെ മിക്സ്ചർ ചേർക്കുക. അത് നമ്മുടെ ഗ്രേവി തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഓൾറെഡി വെള്ളമൊന്നും ഇല്ല കേട്ടോ, വെള്ളമില്ലാത്ത ഗ്രേവി തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് ഈ കോളിഫ്ലവറിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് അതിൽ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ അതിൽ ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡിയാണ്. ഞാനൊരല്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് മഞ്ചൂരിയൻ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ക്യാപ്സിക ഇല്ല, സ്പ്രിംഗ് ഓണിയൻ ഇല്ല, സെലറി ഇല്ല, ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ഗോബി മഞ്ചൂരിയൻ എന്ന് പറഞ്ഞത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് ചെറിയ രീതിയിൽ നമ്മുടേതായ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. അപ്പം എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. അപ്പം തുടർന്നും എല്ലാ വീഡിയോസും കാണുക. ക്രാഫ്റ്റ് ആണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ, വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ലൈക്ക് തരിക, ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ, ഫ്രണ്ട്സിനടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരോടും പറഞ്ഞ് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.